നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അതിനിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴിതാ അമേരിക്ക ചില രാഷ്ട്രീയം പയറ്റുന്നു. ഗസ മുനബിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ ഇസ്രയേൽ തടസ്സം നിന്നാൽ ഇസ്രയേലിന് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ വിശദമാക്കി ഒരു കത്ത് കൈമാറി ഇസ്രയേലിന് അമേരിക്ക. 30 ദിവസത്തെ സമയപരിധിയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്. 5 നവംബറിനാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം വരെ അവധി നൽകിക്കൊണ്ട് ഇസ്രയേലിന് കത്ത് നൽകുമ്പോൾ ജോ ബൈഡൻ വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് നീങ്ങുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ചില വിഭാഗക്കാരുടെ വോട്ടുകൾ ചോർന്നുകൂടാ എന്ന് ബൈഡൻ കണക്കുകൂട്ടുന്നു. ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുമ്പോഴും വ്യക്തമായ വൈരുദ്ധ്യമാണ് അമേരിക്കയുടെ നിലപാടുകളിൽ. അമേരിക്കയിൽ നിന്ന് താഡ് മിസൈൽ പ്രതിരോധ കവചവുമായി ഇതിനകം അമേരിക്കൻ സൈന്യം ഇസ്രയേലിലെത്തി. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ഉൽപ്പന്നമാണ് താഡ് മിസൈൽ പ്രതിരോധ കവചം. എന്നാൽ വലിയ തോതിൽ ഇപ്പോൾ ഈ സംവിധാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കി. വലിയ ഉൽപ്പാദന ചെലവാണ് ഇതിന് വരുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ അതിക്രൂര ആക്രമണങ്ങൾക്ക് ശേഷം ശക്തമായി ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയായിരുന്നു പിന്നീട് ലോകം കണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായി ഇപ്പോൾ സൂക്ഷിച്ച് കരുക്കൾ നീക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ 1 വർഷമായി ഹമാസുമായി നീണ്ട യുദ്ധം. ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ചുട്ടരിക്കുന്ന തിരക്കിലാണ് ഇസ്രയേൽ. അതിനിടയിൽ ഇസ്രയേൽ ആയുധശേഖരത്തിൽ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേലിന് മുഖ്യമായി ആയുധങ്ങൾ എത്തിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നിർണായക ഘട്ടത്തിൽ അമേരിക്ക ചതിക്കുമോ എന്ന ഭയം ഇസ്രയേലിനെ പിടികൂടിയിരിക്കുന്നു. ഇസ്രയേലിന്റെ പ്രതികരണങ്ങളിൽ ഇത് വ്യക്തമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിനും ചേർന്നാണ് ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഇസ്രയേലിന് കത്ത് കൈമാറിയത്. കത്തിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഫ്രാൻസും ഇസ്രയേലും തമ്മിൽ വീണ്ടും കൊമ്പുകോർക്കുന്ന കാഴ്ച. ഫ്രാൻസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രയേൽ വിമർശനങ്ങൾ തൊടുത്തത്. ഇസ്രയേൽ UN സെക്രട്ടറി ജനറലിനോട് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കരുത് എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. UN സമാധാന സേനയിലെ അംഗങ്ങൾ തെക്കൻ ലെബനനിൽ നിന്ന് ഒഴിഞ്ഞുപോകണം എന്ന മുന്നറിയിപ്പും ഇസ്രയേൽ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ UN സമാധാന അംഗങ്ങൾ ഇതുവരെ ഒഴിഞ്ഞുപോയില്ല മേഖലയിൽ നിന്ന്. ഇസ്രയേൽ നടത്തിയ ചില ആക്രമണങ്ങളിൽ US സേനയിലെ അംഗങ്ങൾക്ക് പരിക്കേറ്റു. ഇതിനു പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ നെതന്യാഹുവിനെ നേരിട്ട് വിമർശിക്കുന്നത്. ഇസ്രയേൽ എന്ന രാജ്യം UNന്റെ സംഭാവനയാണെന്ന് നെതന്യാഹു ഓർക്കണമെന്നാണ് മക്രോൺ പറഞ്ഞത്. അതിന് മറുപടി നെതന്യാഹു കൊടുത്തു. ഞങ്ങളുടെ രാജ്യം UN സംഭാവന മാത്രമല്ല, ഞങ്ങളുടെ ആളുകൾ ദീർഘമായി യുദ്ധം ചെയ്ത് ജീവത്യാഗം ചെയ്ത് നേടിയെടുത്തതാണ് ഈ രാജ്യം. അത് UNന്റെ ദാനമല്ല. 1947 UN റഫറൻഡം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മക്രോൺ നെതന്യാഹുവിനോട് ഇക്കാര്യം സംസാരിച്ചത്. എന്നാൽ നെതന്യാഹു കട്ടയ്ക്ക് തന്നെ മറുപടി കൊടുക്കുന്നു. മക്രോണുള്ള ഈ മറുപടി അമേരിക്കയ്ക്ക് കൂടിയുള്ളതാണ് എന്ന് വ്യക്തം. കൂടുതൽ നിയന്ത്രണങ്ങളുമായി തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾ തങ്ങളുടെ നേർക്ക് വരുമ്പോൾ ഇസ്രയേൽ പതറുക സ്വാഭാവികം. UN സമാധാന സേനയിലെ അംഗങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഹിസ്ബുള്ള അതിഭീകരമായ ആയുധശാലകൾ സൂക്ഷിച്ചു വെച്ചത് എന്ന് നെതന്യാഹു മക്രോണിനെ ഓർമ്മപ്പെടുത്തി. അവിടെ നിന്നാണ് അവർ ഞങ്ങൾക്ക് നേരെ മിസൈലുകൾ പായിച്ചത്. അപ്പോൾ നിങ്ങൾ UN സേനയിലെ അംഗങ്ങൾ എവിടെയായിരുന്നു? ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് UN ഒന്നും ചെയ്തിട്ടില്ല എന്ന് മക്രോണിനോട് തുറന്നടിച്ചു നെതന്യാഹു. UN പ്രസിഡന്റിനെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, UN റഫറൻഡത്തിലൂടെയല്ല ഇസ്രയേൽ എന്ന രാജ്യം പിറന്നത്. സ്വാതന്ത്ര്യ സമരം നടത്തി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം വീണ്ടെടുത്തത്. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി അവർ യുദ്ധം ചെയ്തു. ഏകപക്ഷീയമായ ഒരു വെടിനിർത്തലിന് ഞങ്ങളെ എന്തിനു നിർബന്ധിക്കുന്നു? എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയോട് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തരുത് എന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകാത്തത്? മക്രോണിന് മേൽ ശക്തമായ ഭാഷയിലാണ് നെതന്യാഹു പ്രതികരിക്കുന്നത്. യുദ്ധം കൊടുമ്പിഴികൊണ്ടിരിക്കെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇസ്രയേലിന് മേൽ ആയുധ ഉപരോധം പ്രഖ്യാപിച്ചവരാണ് ഫ്രാൻസും മക്രോണുമൊക്കെ. ഹിസ്ബുള്ള ഞങ്ങൾക്ക് നേരെ ആയുധമുന തിരിച്ചു വച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഏകപക്ഷീയ വെടിനിർത്തലിനില്ല എന്ന് മക്രോണിനോട് നെതന്യാഹു വ്യക്തമാക്കി. UN സമാധാന സേനയിലെ അംഗങ്ങളോട് തെക്കൻ ലെബനനിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞുപോകണം എന്ന ഇസ്രയേലിന്റെ അന്ത്യശാസനത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളാണ് ലോകരാജ്യങ്ങൾ ഉയർത്തുന്നത്.
അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും കാണുന്നത്. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സേനയാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നതും. ഭീകരതയ്ക്കെതിരെ എല്ലാ കാലത്തും ഒരുമിച്ച് നിന്ന് പോരാടിയിരുന്ന ഫ്രാൻസും നെതന്യാഹുവുമൊക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ. അമേരിക്ക പോലും ഇപ്പോൾ നെതന്യാഹുവിനെ ആയുധ ഉപരോധം കാട്ടി ഭയപ്പെടുത്തുന്നു. യുദ്ധത്തിന് പേ പിടിച്ചിരിക്കുന്നു എന്ന് യുദ്ധവിദഗ്ധർ പറയുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ എന്തുകൊണ്ട് ഇറാൻ ഇതുവരെ യുദ്ധത്തിന് വന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നെതന്യാഹു. അടുത്ത 2 പതിറ്റാണ്ട് ഇറാനുമായി യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2000 കിലോമീറ്റർ അകലെയാണ് ഇറാൻ. എന്നാൽ ഇറാനിലെത്തി ആക്രമണങ്ങൾ നടത്താൻ ശക്തമായ പോർവിമാനങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. ഇസ്രായേലിൻ്റെ 20-ഇയർ സീക്രട്ട് പ്രോഗ്രാം എന്ന പദ്ധതിയിലാണ് ഇത്തരം ചില നീക്കങ്ങൾ നടത്തിയത്. ഇതിനുവേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇസ്രായേൽ ഡിഫൻസ് സംവിധാനം വിനിയോഗിച്ചത്. ഇസ്രായേൽ എല്ലാ കാലത്തും ഇറാനെ ഭയപ്പെട്ടിരുന്നു. തങ്ങളുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരിക്കൽ ഇറാൻ കടന്നുവരുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ കരുക്കൾ നീക്കി. അതിൻ്റെ ഭാഗമായിരുന്നു 20-ഇയർ സീക്രട്ട് പ്ലാൻ. യമനിൽ ചെന്ന് ഹൂതികളെ ആക്രമിച്ചു മടങ്ങിയ ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ F-15 ജെറ്റുകൾ ഇതിൻ്റെ ഉദാഹരണമാണ്. 1800+ കിലോമീറ്ററുകൾ താണ്ടിയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്ത് ആ പോർവിമാനങ്ങൾ മടങ്ങിയത്. അതിനുശേഷം ഹൂതികൾക്ക് പോലും മനസ്സിലായി ഇസ്രായേലിൻ്റെ ശക്തി. ഈ ശക്തി തന്നെയാണ് ഇറാൻ ഭയപ്പെടുന്നതും. ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നലെ അടിയന്തരമായി ജോർദാനിലും ബഹ്റിനിലുമൊക്കെ എത്തി. അവരുടെ പിന്തുണ തേടുകയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ചെയ്തത്. ഒപ്പം സിറിയൻ തലസ്ഥാനത്തുമെത്തി. അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇറാൻ മാത്രമാണ് മേഖലയിലുണ്ടായ ഈ പ്രശ്നങ്ങളുടെ മൂലകാരണമെന്ന് മറ്റു രാജ്യങ്ങൾ കരുതുന്നു. ടർക്കിയോട് ആവർത്തിച്ച് പിന്തുണയും സഹായവും ഇറാൻ അഭ്യർത്ഥിച്ചിട്ടും എർദോഗൻ സൂക്ഷ്മതയോടെയാണ് പ്രതികരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ നിലയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് അമേരിക്കയും കരുതുന്നു. ഇറാൻ തങ്ങളുടെ പ്രതിരോധ കവചമായി ഉപയോഗിക്കുന്നത് റഷ്യയുടെ S-300 സംവിധാനമാണ്. എന്നാൽ ഇതിനകം തന്നെ പല പിഴവുകളും കണ്ടെത്തിയിട്ടുള്ള ഈ സംവിധാനം ഒരിക്കലും ഇറാനെ പൂർണ്ണമായി സംരക്ഷിക്കില്ല എന്ന് വ്യക്തം. യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനുമിടയിൽ ചില സംശയങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഒരു വശത്ത് ഇസ്രായേലിന് താഡ് മിസൈൽ കവചവുമായി അമേരിക്കൻ സൈന്യം എത്തുന്ന അതേസമയം തന്നെയാണ് തിരിച്ച് ഇസ്രായേലിനൊരു കത്തയക്കുന്നത്, തങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കാണിച്ച്. വലിയ തോതിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ദൗർലഭ്യം നേരിടുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ യുദ്ധ സ്ട്രാറ്റജിയിലും ചില വ്യത്യാസങ്ങൾ വരുത്തി. ശത്രുമടയിലേക്ക് ഇരച്ചു കയറുകയാണ് ഇസ്രായേൽ കമാൻഡോകൾ. പരമാവധി മിസൈൽ വിക്ഷേപണ തറകൾ അവർക്ക് തച്ചു തകർക്കണം. ലെബനൻ അതിർത്തി പൂർണ്ണമായും കലാപ കലുഷിതമാണ്. വെടിയൊച്ചകളുടെ അസഹനീയമായ ശബ്ദമാണ് അവിടെ നിന്ന് മുഴങ്ങുന്നത് എന്ന് UN പറയുന്നു. രക്തത്തിന്റെ മടുപ്പിക്കുന്ന ഗന്ധം ആ പ്രദേശം പേറി നിൽക്കുന്നു. ഇതിനിടയിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള നിർമ്മിച്ച ഒരു തുരങ്കത്തിന്റെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഹമാസിനേക്കാൾ അത്യന്താധുനികമാണ് ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ. ഇരുമ്പിൽ തീർത്ത വാതിലുകളുള്ള 100 മീറ്റർ നീളം വരുന്ന ഒരു തുരങ്കമാണ് ഹിസ്ബുള്ള തെക്കൻ ലെബനനിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഫംഗ്ഷനിങ് മുറികൾ, ബെഡ്റൂം, ബാത്റൂം, ജനറേറ്റർ, സ്റ്റോറേജ് മുറി, വാട്ടർ ടാങ്ക് എന്നിവയൊക്കെ ചേർന്നതാണ് ഈ തുരങ്കം. ഇരുചക്രവാഹനങ്ങളും AK-47 തോക്കുകളും തുരങ്ക കവാടത്തിൽ സജ്ജമാക്കി വച്ചിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ എവിടെ നിന്ന് ചിത്രീകരിച്ചതാണ് എന്ന് ഇസ്രായേൽ പറയുന്നില്ല. എന്നാൽ ഒരു പട്ടാളക്കാരി ഓരോ ഭാഗവും കാണിച്ച് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തി അത്യന്താധുനിക തുരങ്കങ്ങൾ നിർമ്മിച്ച് ഹിസ്ബുള്ള നിൽക്കുമ്പോൾ അവരെ തങ്ങൾ തകർക്കേണ്ടേ എന്ന് ഇസ്രായേൽ ചോദിക്കുന്നു. ആ ചോദ്യം അമേരിക്കയോടും ഫ്രാൻസിനോടും മാത്രമല്ല, ലോകത്തിനോടുകൂടിയാണ്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനായി ഞങ്ങൾ അതിർത്തി ഭേദിച്ചെത്തി. ഈ ഭാഗത്തുള്ള വീടുകൾക്കടിയിലാണ് ഇത്തരത്തിൽ തുരങ്കങ്ങൾ തീർത്തിരിക്കുന്നത്.
വടക്കൻ ഇസ്രയേലിൽ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയതുപോലെയുള്ള ആക്രമണത്തിനായുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് ഈ തുരങ്കങ്ങളെന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ആഴ്ചകളോളം താമസിച്ചത് ഈ തുരങ്കത്തിലാണ്. അത്രമേൽ മികച്ച തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് എന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഗാസ മുനബിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ വ്യോമസേനാ മേധാവി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം പറയുന്നു. യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ സമയർ അബൂദഖയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുൻ ഹമാസ് ഏരിയൽ മേധാവി അസേം അബുവിന്റെ പിൻഗാമിയായിരുന്നു ഇയാൾ. ബെയ്റൂത്തിൽ നിന്ന് ഇസ്രയേൽ കീഴടക്കിയ 3 ഹിസ്ബുള്ള തീവ്രവാദികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ഹിസ്ബുള്ളയിൽ ഒരുപാട് അംഗങ്ങൾ ചേർന്നത് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പണം നൽകിയാണ് പല തീവ്രവാദികളെയും സംഘടനയിലേക്ക് ചേർത്തത്. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ പലരും ചിതറിപ്പോയി. ഇസ്രയേൽ സൈന്യത്തെ ഭയപ്പെട്ടാണ് പലരും സംഘടനയിൽ നിന്ന് ഓടിപ്പോയത് എന്നവർ പറയുന്നു. അവർ സംസാരിക്കുന്നതിന്റെ വിശദമായ വീഡിയോയും ഇസ്രയേൽ പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ അമേരിക്കയ്ക്കും ഫ്രാൻസിനുമുള്ള മറുപടിയാണ് എന്ന് ഇസ്രയേൽ പറയാതെ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.